അല്പം മുമ്പാണ് ആദ്യ ഷട്ടർ തുറന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ഷട്ടറും തുറന്നു. ഇടുക്കിയിൽ രണ്ട് ഷട്ടറുകൾ തുറന്നിരിക്കുന്നു. ആദ്യം മൂന്നാമത്തെ ഷട്ടറും ഇപ്പോൾ രണ്ടാമത്തെ ഷട്ടറുമാണ് തുറന്നിട്ടുള്ളത്. സാലി മുഹമ്മദ് ചേരുന്നു. സാലി, അങ്ങനെ രണ്ടാമത്തെ ഷട്ടറും തുറന്നിട്ടുണ്ട്, വിവരങ്ങൾ? ഏതാണ്ട് ഒരു 50-55 ഒരു മണിക്കൂർ ഗ്യാപ്പിലാണ് രണ്ടാമത്തെ ഷട്ടർ തുറന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും പ്രത്യാഘാതങ്ങൾ താഴെ പാലത്തിലോ ചെറുതോണി കുടയിലോ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. 35 സെന്റിമീറ്റർ ആണ് ഉയർത്തിയിരിക്കുന്നത്. അത് വൈകാതെ തന്നെ മൂന്നാമത്തെ ഷട്ടർ 35 സെന്റിമീറ്റർ കൂടി ഉയർത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിന് കാലതാമസം ഉണ്ടാകുന്നതിനൊരു വിശദീകരണം KSEB നൽകിയിട്ടുണ്ട്. അതായത് താഴെ ചെറുതോണി പുഴയിൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ പഠിക്കുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ പ്രതിസന്ധിയുള്ളത്, കഴിഞ്ഞ കാലവർഷക്കാലത്ത് 2018 മഹാപ്രളയകാലത്ത് തകർന്ന് ഭാഗികമായി തകർന്ന ചെറുതോണി പാലത്തിന് സമാന്തരമായി പുതിയ പാലം നിർമ്മിക്കുന്നുണ്ട്. ആ പാലത്തിന്റെ തൂണുകൾ ഈ ചെറുതോണി പുഴയിൽ ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ തോതിൽ വലിയ അളവിൽ വെള്ളം വലിയ ശക്തിയോടെ ഈ തൂണുകളിലും മറ്റും പതിക്കുന്നത് ഈ നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തെ ഏതെങ്കിലും തരത്തിൽ ദുർബലപ്പെടുത്തുമോ എന്നൊരു ആശങ്ക ഉണ്ട് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് വളരെ പരിമിതമായ അളവിൽ വളരെ സമയമെടുത്ത് കുറഞ്ഞ അളവിൽ മാത്രം വെള്ളം ഇപ്പോൾ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇപ്പോൾ പുറത്തോട്ടിരിക്കുന്ന ഈ വെള്ളം എത്ര സമയം കൊണ്ട് അവിടെ എത്തും, അതിന് എത്രമാത്രം ആ ജലത്തിന് ശക്തിയുണ്ട്, അത് എന്ത് പ്രത്യാഘാതം താഴെ ചെറുതോണി മേഖലയിൽ സൃഷ്ടിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ മൂന്നാമത്തെ ഷട്ടറും തുറക്കൂ എന്നറിയിച്ചിട്ടുണ്ട്. വളരെ സാങ്കേതികമായ തയ്യാറെടുപ്പുകൾ എല്ലാം നടത്തുന്നതിന് വേണ്ടിയുള്ള സാധാരണ കാലതാമസം മാത്രമാണ്. ഇതിൽ അസാധാരണമായി ഒന്നുമില്ല എന്ന് KSEB വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ ചില മുൻകരുതലുകൾ കൂടുതലായി എടുക്കുന്നതിനുള്ള കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചെറുതോണി പുഴയ്ക്ക് കുറുകെയുള്ള പഴയ ചെറുതോണി പാലത്തിന് സമാന്തരമായി നിർമ്മിക്കുന്ന പുതിയ പാലം, ആ പുതിയ പാലത്തിന്റെ നിർമ്മാണം നടന്നു വരികയാണ്. ആ പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന തൂണുകൾക്കോ നിർമ്മാണ സാമഗ്രികൾക്കോ ഒട്ടനവധി വസ്തുക്കൾ ആ ഭാഗത്തുണ്ട്. അവയ്ക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ക്ഷതമേൽക്കാതിരിക്കുന്നതിന് ഉള്ള ഒരു മുൻകരുതൽ മാത്രമാണിത്. അങ്ങനെ കൂടുതൽ അളവിൽ വെള്ളം തുറന്നുവിട്ടാൽ ഏതെങ്കിലും തരത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ തൂണുകൾക്ക് വിലക്ഷയം സംഭവിക്കുമോ എന്ന് പരിശോധിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒരാശങ്കയ്ക്കും അടിസ്ഥാനമില്ല. ഇത് സാധാരണ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് വന്നിരിക്കുന്ന കാലതാമസം മാത്രമാണ് എന്ന് KSEB വിശദീകരിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഷട്ടറുമായി ബന്ധപ്പെട്ട് ഷട്ടറിന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സാങ്കേതികമായ ഒരു പ്രശ്നം ഇതിലില്ല എന്ന് KSEB ഔദ്യോഗികമായി. ഇതൊരു സാധാരണ നടപടിക്രമം മാത്രമാണ്. ഇപ്പോൾ രണ്ട് ഷട്ടറുകൾ 35 സെന്റിമീറ്റർ വീതം തുറന്നിരിക്കുന്നു. മൂന്നാമത്തെ ഷട്ടർ 35 സെന്റിമീറ്റർ കൂടി തുറന്നാൽ 1,05,000 ലിറ്റർ വെള്ളം സെക്കൻഡിൽ ഡാമിൽ നിന്ന് പുറത്തേക്ക് ചെറുതോണി പുഴയിലൊഴുകി പെരിയാറിലേക്ക് എത്തും എന്നാണ് കണക്ക്. അതിനുള്ള നടപടികൾ ഇപ്പോൾ വൈകാതെ തന്നെ മൂന്നാമത്തെ ഷട്ടറും തുറക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വേഗത്തിൽ എല്ലാ ഷട്ടറും തുറന്നു വിടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഒരു കാരണവശാലും ഈ മേഖലയിലില്ല. ഈ ഡാമിന്റെ വെട്ടിപ്രദേശത്ത് ഒരിടത്തും കാര്യമായ മഴയില്ല. നീരൊഴുക്ക് ഒരുമാതിരി ശക്തമായി തന്നെയുണ്ട്. പക്ഷെ നീരൊഴുക്കിന് അനുസൃതമായ ജലം ഇപ്പോൾ പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. 6-5 ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇടുക്കി മൂലമറ്റത്തെ പവർ ഹൗസിലേക്ക് ഒഴുക്കുന്ന വെള്ളവും ഇപ്പോൾ രണ്ട് ഷട്ടറിലൂടെ ഒഴുക്കുന്ന ജലവും കൂടി ചേർത്താൽ ഇൻഫ്ലോയേക്കാൾ കൂടുതൽ ഔട്ട്ഫ്ലോ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഉള്ളിൽ ഡാമിലേക്ക് ഒഴുകി എത്തുന്ന ജലത്തേക്കാൾ കൂടുതൽ ജലം പുറത്തേക്ക് ഒഴുകുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രമേണ ജലവിധാനം അണക്കെട്ടിലെ ജലവിധാനം താഴ്ന്നു തന്നെ വരും. അതുകൊണ്ട് ഒരാശങ്കയ്ക്കും വകയില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ വലിയ തോതിൽ മഴ വരും ദിവസങ്ങളിൽ അതിശക്തമായി തുടരുകയും. ഇപ്പോൾ സമീർ കൂടി ചെറുതോണിയിൽ നിന്ന് ചേരുന്നു. സമീർ, അവിടെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ അണക്കെട്ട് തുറന്നതിന്റെ പശ്ചാത്തലത്തിൽ ചെറുതോണി നഗരത്തെ അത് എങ്ങനെയാണ് ബാധിക്കുക എന്നറിയാൻ വേണ്ടിക്കൊണ്ട് മന്ത്രിമാരായിട്ടുള്ള റോഷി അഗസ്റ്റിൻ, കെ കൃഷ്ണൻകുട്ടി, ഒപ്പം തന്നെ MP ഡീൻ കുര്യാക്കോസ്, മുൻ MP ജോയ്സ് ജോർജ് ഉൾപ്പെടെയുള്ളവർ, ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് GK ഫിലിപ്പ് ഉൾപ്പെടെയുള്ളവർ നഗരം പൂർണ്ണമായിക്കൊണ്ട് അത് പരിശോധിച്ച് വരികയാണ്. ഇപ്പോൾ മന്ത്രിമാർ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്ററെ, എങ്ങനെയാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്? വളരെ നിയന്ത്രണ വിധേയമാണ് എന്ന് നിങ്ങൾക്ക് തന്നെ നോക്കി അറിയാലോ. അതാണ് ഇതിൻ്റെ ശരി. ഇത് ഒരു ടെക്നിക്കലായതാണ്. ഒരു ടെക്നിക്കൽ ഉദ്യോഗസ്ഥന്മാരെ അത് നോക്കി ആലോചിച്ച് റൂൾ കർവ് ഇതെല്ലാം കൂടി പരിശോധിച്ച് നിൽക്കും. ഞങ്ങളിതിൽ ഇന്ന് അപകടം എന്താണ് ഇതൊക്കെ നോക്കാൻ മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ്, അത്രയേ ഉള്ളൂ. അപ്പം മിനിസ്റ്റർ റോഷി അഗസ്റ്റും കൂടിയുണ്ട്. മന്ത്രി, എങ്ങനെയാണ് കാര്യം? 2018 ഡാം തുറന്ന് വിട്ടതുമായിട്ടുള്ള സ്വാഭാവികമായ കാഴ്ചകൾ എല്ലാവരും കണ്ടതാണ്.
ആ ആശങ്കയുള്ള ജനമാണ് ഇടുക്കിയിലുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഡാം തുറന്നു വിട്ടത് ഇടുക്കി ഡാമിൻ്റെ ജലനിരപ്പ് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഇന്ന് വൈദ്യുതി മന്ത്രി വന്നപ്പോൾ തന്നെ നടത്തിയ ആദ്യ സ്റ്റേറ്റ്മെൻറ്റ് ജീവന സുരക്ഷ അതാണ് പ്രാധാന്യം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇടുക്കി ഡാമിലേക്ക് ഒഴുകി വരുന്ന വെള്ളം, നീലറവിയായി വരുന്ന വെള്ളത്തിൻ്റെ അളവും ഡിസ്ചാർജ് ചെയ്യേണ്ട വെള്ളത്തിൻ്റെ അളവും എല്ലാം എക്സ്പേർട്ട് ടീം വളരെ കൃത്യമായിട്ട് വിലയിരുത്തും. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിന്ന് നടക്കുന്നത്. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗം ഈ ആശങ്കകൾ പരിഗണിച്ചുകൊണ്ടും വരാൻ പോകുന്ന മഴ ഉണ്ടെന്നുള്ളൊരു വിലയിരുത്തലിൻ്റെ കൂടെ പശ്ചാത്തലത്തിലാണ് ഡാം തുറന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇടുക്കി ഡാമിൻ്റെ ജലനിരപ്പ് നിജപ്പെടുത്തുക, അത് അധികരിക്കാതിരിക്കുക, ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക, എന്നാൽ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ടോ ഇല്ലയെന്നുള്ളത് പരിശോധിക്കുക കൂടി ചെയ്യണം എന്ന് വിചാരിച്ചാണ് വൈദ്യുതി വകുപ്പ് മന്ത്രി തന്നെ ഇന്ന് സ്ഥലത്ത് വന്ന് ഇടുക്കി ഡാം തുറക്കുന്ന സന്ദർഭത്തിൽ ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിച്ച് വിലയിരുത്തിയിട്ടുള്ളത്. ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല. മന്ത്രിമാരുടെ സാന്നിധ്യത്തിലാണ് ഷട്ടറുകൾ തുറന്നത്. എല്ലാം സമാധാനപരമായി തന്നെയാണ് നടന്നിട്ടുള്ളത് എന്നാണ് മന്ത്രിമാർ പ്രതികരിച്ചത്.